ഹലോ ഫ്രണ്ട്സ്, ടെക്കി ഇൻഫോ ജോബ് ഡേറ്റ് സ്വാഗതം. ഇന്ന് ഞാൻ പറയാവുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ ജോലി വന്നിട്ടുള്ള മൂന്ന് പോസ്റ്റാണ് ഉള്ളത്. ഒരു പോസ്റ്റ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അയക്കാൻ പറ്റും. രണ്ടാമത്തെ പോസ്റ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അയക്കാൻ പറ്റും. മൂന്നാമത്തെ പോസ്റ്റ് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ 2 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ഉള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പം ജോബിനെ കുറിച്ച് നോക്കാം. ജോബ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലാണ്. നമ്മൾ ഡീറ്റെയിൽസ് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 01/2022 ബാച്ചാണ്. പോസ്റ്റിൻ്റെ നെയിം നാവിക് GD, നാവിക് DB യാന്ത്രിക് എന്നാണ് പോസ്റ്റിൻ്റെ നെയിം. മൂന്ന് പോസ്റ്റാണ് ഉള്ളത്. ടോട്ടൽ 350 വേക്കൻസി ഉള്ളത്. ഓൾ ഇന്ത്യയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി 21,000 29,200 സാലറി പാക്കേജ്. അയക്കേണ്ട ഓൺലൈൻ വഴി അയക്കേണ്ടത്. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 ജൂലൈ 2021. നമുക്ക് ഇതിൻ്റെ പോസ്റ്റിൻ്റെ സെക്ഷനും ടോട്ടൽ വേക്കൻസിയും വായിക്കാം. നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് 260 വേക്കൻസി ഉള്ളത്. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിന് 50 വേക്കൻസി ഉള്ളത്. യാന്ത്രിക് മെക്കാനിക്കിന് 20 വേക്കൻസി ഉണ്ട്. ടോട്ടൽ വേക്കൻസീസാണ് പറയുന്നത്. യാന്ത്രിക് ഇലക്ട്രിക്കലിന് 13 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രോണിക്സിന് 7 വേക്കൻസി ഉള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പം നാവിക് GDക്ക് വേണ്ടത് 1 ഫെബ്രുവരി 2000 31 ജനുവരി 2004 ഇടയ്ക്ക് ജനിച്ചതായിരിക്കണം. രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. നാവിക് DBക്ക് വേണ്ടത് 1 ഏപ്രിൽ 2000 31 മാർച്ച് 2004 ഇടയ്ക്ക് ജനിച്ചതായിരിക്കണം. രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. യാന്ത്രിക്കിന് വേണ്ടത് 1 ഫെബ്രുവരി 2000 31 ജനുവരി 2004 ഇടയ്ക്ക് ജനിച്ചതായിരിക്കണം. രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. നമുക്കിൻ്റെ ഈ ഏജിൻ്റെ കാര്യത്തിൽ വരുമ്പം SC ST 5 വർഷത്തെ ഇളവും OBC 3 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. നാവിക് GDക്ക് വേണ്ടത് 10ാം ക്ലാസ്സും പ്ലസ് ടു പാസ്സാണ് വേണ്ടത്. 10ഉം പ്ലസ് ടുവാണ് വേണ്ടത്. പ്ലസ് ടു പാസ്സായ സമയത്ത് മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം. അതായത് സയൻസ് ഗ്രൂപ്പ് ഉള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. നാവിക് DBക്ക് വേണ്ടത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. മൂന്നാമത്തെ പോസ്റ്റ് യാന്ത്രിക്കിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും പ്ലസ് ഡിപ്ലോമ കൂടെയാണ്. 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിപ്ലോമയും അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങും വേണം. അതിപ്പം ഇലക്ട്രിക്കലിലോ മെക്കാനിക്കലോ ഇലക്ട്രോണിക്സിലോ ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ റേഡിയോ പോലെ എഞ്ചിനീയറിങ്ങിലോ ആണ് വേണ്ട ഡിപ്ലോമ വേണ്ടത്. അല്ല, സപ്പോസ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ 2 മോ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതിൽ മതി. നേരത്തെ പറഞ്ഞുള്ള സെക്ഷനിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മതി. 10ാം ക്ലാസ് ആണെങ്കിൽ 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്ലസ് ടു ആണെങ്കിൽ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസുണ്ട്. SC ST ക്കാർ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ബാക്കിയുള്ളവർ 250 രൂപയാണ് അടയ്ക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റിൽ പോവുക. നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിക്കുക. അതിനുശേഷം നമ്മളത് അയക്കാൻ എലിജിബിൾ ആണെങ്കിൽ അതിൽ അപ്ലൈ ലിങ്കിൽ കൊടുക്കുക. അപ്ലൈ ലിങ്ക് പുതിയൊരു ടാബിൽ ആപ്ലിക്കേഷൻ ഫീ ഉൾപ്പെടെ ഉള്ളൊരു ടാബിൽ ഓപ്പൺ ആയി വരും. അവിടെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നോട്ടിഫിക്കേഷൻ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ട ഒരു പ്ലേസ് വരും, ടാബ് വരും. അതിനുശേഷം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക. ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ നമ്മൾ റെഫറൻസിന് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിൻ കാർഡ് വരുമ്പോഴൊക്കെ അത് രജിസ്റ്റർ നമ്പറൊക്കെ അതിലുണ്ടായിരിക്കും. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പ്രിൻ്റ് ഔട്ട് ഉപകരിക്കും. അപ്പം ഇത്രയുള്ളൂ നോട്ടിഫിക്കേഷൻ. താങ്ക് യു.